നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് ഈ മാസം ഇരുപത്തിനാലിന് അതായത് വ്യാഴാഴ്ച രാത്രി ഏഴ് മുപ്പതിന് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുക തീർച്ചയായും ഐ എസ് എല്ലിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റീകയെ പരാജയപ്പെടുത്തിയതിൻ്റെ ആവേശത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാൽ ചില താരങ്ങളുടെ പരിക്ക് ടീമിന് തലവേദനയാവുന്നുണ്ട് കാൽമുട്ടിന് പരിക്കേറ്റ സന്ദേശ് ലിങ്കന് ഈ സീസൺ തന്നെ നഷ്ടമായേക്കും പരിശീലനത്തിനിടെ പരിക്കേറ്റ ടി പി രഹനേഷ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്നില്ല അതിനെല്ലാം പുറമെയാണ് കളിക്കിടെ മരിയോ ആർക്യൂസിന് പരിക്കേറ്റത് താരത്തിന് കൂടുതൽ മത്സരങ്ങൾ നഷ്ടമായേക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇത്തരം ദുർഘട സാഹചര്യങ്ങൾ മറികടന്ന് വിജയ് കുതിപ്പ് തുടരാൻ തന്നെയാവും എൽകോ ഷട്ടോരിയുടെയും സംഘത്തിൻ്റെയും ശ്രമം ഇരു ടീമുകളും പരസ്പരം ഏറ്റുമുട്ടിയ അവസാന അഞ്ച് മത്സരങ്ങളുടെ കണക്കെടുത്താൽ മുംബൈ സിറ്റിക്കാണ് മുൻതൂക്കം ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരം ജയിച്ചപ്പോൾ മുംബൈ രണ്ട് മത്സരങ്ങൾ ജയിച്ചു രണ്ട് മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു അവസാനമായി ഇരു ടീമുകളും ഏറ്റുമുട്ടിയത് കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു അന്ന് ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ ആറ് ഗോളുകൾക്ക് തകർന്നടിഞ്ഞിരുന്നു അതിനെല്ലാം കണക്ക് തീർക്കുക എന്നത് തന്നെയാണിപ്പോൾ ആരാധകർ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിലെ അതേ സ്കോഡ് തന്നെ ഷട്ടോരി നിലനിർത്താനാണ് സാധ്യത വിന്നിംഗ് കോമ്പിനേഷനിൽ മാറ്റം വരുത്താൻ അദ്ദേഹം തുനിഞ്ഞേക്കില്ല അതേസമയം ടി പി രഹനേഷ് മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുക്കുകയാണെങ്കിൽ മിലാൽ ഖാന് പകരം അദ്ദേഹം ബാറിന് കീഴിൽ എത്തിയേക്കും എ ടി കെതിരെ കളിച്ച പോലെ തന്നെ ഓക്ബച്ചയെ മുന്നിൽ നിർത്തിയാവും ബ്ലാസ്റ്റേഴ്സ് തന്ത്രങ്ങൾ മെനയുക മധ്യനിരയിൽ കളിപിടിച്ച് പിടിച്ച് മൈതാന മധ്യത്തിലൂടെയും ഇരുപാർശങ്ങളിലൂടെയും മുന്നേറ്റങ്ങൾ സംഘടിപ്പിച്ച് ഓക്ബച്ചയ്ക്ക് പന്തെത്തിക്കുക അതുവഴി സ്കോർ ചെയ്യുക എന്നത് തന്നെയാവും ടാക്ടിക്സ് മുംബൈ സിറ്റിയുടെ കരുത്തിലേക്ക് വന്നാൽ ശക്തമായ ടീമും കൊണ്ടാണ് അവരും വരുന്നത് ജോർഗെ കോസ്റ്റയുടെ തന്ത്രങ്ങളിൽ അവർ വിശ്വാസമർപ്പിക്കുന്നു മോഡു സുഖവും അമീൻ ചെറുമിതിയും ചേരുന്ന അവരുടെ മുന്നേറ്റ നിരയും ശക്തമാണ് ബ്ലാസ്റ്റേഴ്സിന് കടുത്ത വെല്ലുവിളി ഉയർത്താൻ അവർക്കാവും ഏതായാലും മുംബൈയുടെ വെല്ലുവിളി മറികടന്ന് ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു കയറും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം